അക്ഷരത്തറവാട്, ഭാഷ, സാഹിത്യം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള പ്രതിവാര പരിപാടി. നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അക്ഷരത്തറവാടിന്റെ പുതിയ അധ്യായത്തിലേക്ക്. ഭാരതത്തിലെ ശ്രേഷ്ഠ ഭാഷകളെ പറ്റിയാണ് കഴിഞ്ഞ കുറച്ച് ലക്കങ്ങളിലായി അക്ഷരത്തറവാട്ടിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ശ്രേഷ്ഠ ഭാഷയായ തമിഴിനെ കുറിച്ചും തമിഴിലെ പ്രമുഖ കൃതികളെ കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. തമിഴ് ഭാഷയിലെ എക്കാലത്തെയും മികച്ച കൃതിയായ തിരുക്കുറലിനെ കുറിച്ചും തിരുക്കുറലിന്റെ ഗ്രന്ഥകർത്താവായ തിരുവള്ളുവരെ കുറിച്ചുമാണ് ഇന്നത്തെ അക്ഷരത്തറവാട്ടിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. കേവലം ഒരു ഗ്രന്ഥകർത്താവ് എന്നതിലുപരി പരമജ്ഞാനി എന്ന വിശേഷണമാണ് തിരുവള്ളുവർക്ക് ചേരുക. ദേവർ, നായനാർ, മുതൽപാലവർ, മാതാനുപങ്കി, ദൈവപുലവർ, പെരുന്നാലവർ എന്നിങ്ങനെ പല പേരുകളിലും തിരുവള്ളുവർ അറിയപ്പെട്ടിരുന്നു. ബി സി ഒന്നിനും AD 3 ഇടയിലാണ് തിരുവള്ളുവർ ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നത്. ആദി, ഭഗവന്തർ എന്നിവരായിരുന്നു തിരുവള്ളുവരുടെ മാതാപിതാക്കൾ. ചെറുപ്പം മുതലേ ധ്യാനം പരിശീലിച്ചിരുന്ന തിരുവള്ളുവർ ഏറെ ജ്ഞാനം സിദ്ധിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പരമജ്ഞാനം നിമിത്തം ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയുണ്ടായി. സ്വന്തം മാതാപിതാക്കൾ പോലും അദ്ദേഹത്തിന്റെ ശിഷ്യരായി മാറുകയായിരുന്നു. തിരുവള്ളുവരുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. ഉഴുതു ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. മറ്റുള്ളവരെല്ലാം അവരുടെ ആശ്രിതരാണ്. മഴയുടെ നിഴലിലാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. അതിനാൽ മഴ അമൃത് തന്നെ, മറ്റെല്ലാം വെറും ആഡംബരം മാത്രം. ഇതായിരുന്നു തിരുവള്ളുവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. തിരുവള്ളുവരുടെ വീക്ഷണങ്ങൾ കാവ്യരൂപേണ തിരുക്കുറലിലൂടെ നമുക്ക് അടുത്തറിയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരത്തറവാട്. ഒപ്പം ശബ്ദസാന്നിധ്യമാകുന്നത് ശ്രീലക്ഷ്മിയാണ്. അറം, അതായത് ധർമ്മം. പൊരുൾ, അതായത് അർത്ഥം. ഇമ്പം, അതായത് കാമം. ഇങ്ങനെ ജീവിതത്തെ വിഭജിക്കുന്നത് പോലെ തന്നെയാണ് തിരുക്കുറൽ വിഭജിച്ചിരിക്കുന്നത്. 3 133 ഓരോന്നിലും 10 വീതം, 1330 2660 വരി എന്നിവയാണ് തിരുക്കുറലിലുള്ളത്. ജീവിത സാഗരത്തിന്റെ വിശ്വവിജ്ഞാന കോശം എന്ന് തിരുക്കുറലിനെ വിശേഷിപ്പിച്ചാൽ അത് അധികമാവില്ല. മോക്ഷത്തെപ്പറ്റി എഴുതുവാൻ ഞാൻ ആളല്ല, അർഹനുമല്ല. യാതൊരുവൻ ധർമ്മത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ജീവിത വിജയത്തിൽ നിന്നും മോചിതനാകുകയും ചെയ്യുന്നുവോ അവന് മോക്ഷം സ്വയം വന്നുചേരും. ഇതായിരുന്നു തിരുവള്ളുവരുടെ കാഴ്ചപ്പാട്. അണുവിൽ തുളയിട്ടാഴികൾ ഏഴതിൽ അമർത്തിവച്ച കുറൽ എന്നാണ് സംഘകാല കവയിത്രിയായ ഔവയാർ തിരുക്കുറലിനെ പ്രകീർത്തിച്ചത്. ലോക സാഹിത്യത്തിൽ മറ്റേത് കൃതി പരിചയപ്പെടുന്നതിനും മുൻപ് നാം പരിചയപ്പെടേണ്ട കൃതിയാണ് തിരുവള്ളുവരുടെ തിരുക്കുറൽ. 2000+ വർഷം മുൻപാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞുവല്ലോ. പക്ഷേ കോടിക്കണക്കിന് ജനതയുടെ ഹൃദയത്തിൽ തിരുക്കുറലിലൂടെ ഇന്നും തിരുവള്ളുവർ അമരനായി വാഴുന്നു. തിരുവള്ളുവർ എന്ന പേരിൽ തിരു എന്നത് ബഹുമാനാർത്ഥ സൂചകമാണ്. വള്ളുവർ എന്ന പദവും ബഹുമാന സൂചകം തന്നെ. കേരളത്തിൽ പ്രസിദ്ധമായ പറയിപെറ്റ പന്തിരുകുലം കഥയിലെ വള്ളുവർ തന്നെയാണ് തിരുവള്ളുവർ എന്ന് ഒരു വാദമുണ്ട്. തിരുവള്ളുവരുടെ ജന്മസ്ഥലത്തെപ്പറ്റി ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ കൃതിയായ തിരുക്കുറലിനെ പറ്റി യാതൊരു ഭിന്ന അഭിപ്രായങ്ങളുമില്ല. പുരാതനമായ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കാവ്യങ്ങളിലൊന്നായി തിരുക്കുറലിനെ നമുക്ക് കണക്കാക്കാം. കാവ്യഭംഗിയോടൊപ്പം മൗലികത, സാർവകാലിക പ്രസക്തി, സരളത, ഗഹനത എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഭീമമായ അർത്ഥങ്ങൾ ചേർത്ത് തയ്യാറാക്കപ്പെട്ട കൃതിയാണ് തിരുവള്ളുവരുടെ തിരുക്കുറൽ. 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരത്തറവാട്. ഒപ്പം ശബ്ദസാന്നിധ്യമാകുന്നത് ശ്രീലക്ഷ്മിയാണ്.
ശ്രേഷ്ഠ ഭാഷയായ തമിഴിലെ പ്രമുഖ കൃതിയായ തിരുക്കുറളിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത്. തമിഴ് പദ്യ സാഹിത്യത്തിലെ ഈരടികളാണ് കുറൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരു എന്നത് ശ്രീ എന്ന അർത്ഥം വരുന്ന മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. കുറളിലെ ആദ്യ വരിയിൽ നാലു പദങ്ങളും രണ്ടാമത്തേതിൽ മൂന്ന് പദങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. തിരുക്കുറൾ 12 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മുപ്പാൽ, പൊയ്യാമൊഴി, വായുറൈ വാഴ്ത്ത്, ദൈവനൂൽ, തമിഴ് മറൈ തുടങ്ങി ധാരാളം പേരുകൾ. മൂന്ന് വിഭാഗങ്ങളായി തിരുവള്ളുവർ തിരുക്കുറളിനെ തിരിച്ചിരിക്കുന്നു. അറത്തുപ്പാൽ എന്ന ധർമ്മമാർഗം, പൊരുടുപ്പാൽ എന്ന അർത്ഥമാർഗം, കാമത്തുപ്പാൽ എന്ന കാമമാർഗം എന്നിവയാണ് ഈ മൂന്ന് വിഭാഗങ്ങൾ. തിരുക്കുറൾ മാത്രമല്ല, കീഴ്ക്കണക്ക് വിഭാഗത്തിൽപ്പെടുന്ന 18 കൃതികളും ഏതാണ്ട് ഇതേ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൂന്ന് വിഭാഗങ്ങളിലായി ജീവിത ദർശനം സംക്ഷിപ്തമായി എഴുതിയിരിക്കുന്നു. ലോകധർമ്മമുണർത്തുന്ന ധർമ്മമാർഗം ഏത് ജാതിയിൽപ്പെട്ടവർക്കും ധർമ്മം സ്വീകരിച്ചവരാണെങ്കിൽ ജീവന്റെ സത്യമുണർത്തി ജീവിതം ധന്യമാക്കാനുള്ള പൊതുവായ നീതിമാർഗമാണ്. ജാതി കീഴ്വഴക്കങ്ങൾ ഏറ്റവും കൊടുമ്പിരിക്കൊണ്ട ഒരു കാലമായിരുന്നുവല്ലോ തിരുവള്ളുവരുടേത്. തിരുക്കുറളിലെ ധർമ്മമാർഗം രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിനും രണ്ടാമത്തേത് സന്യാസത്തിനുമായിട്ടുള്ള കർഗങ്ങളും ഉപദേശങ്ങളുമാണ്. അർത്ഥമാർഗത്തിൽ രാജാവിനോടും രാജ്യത്തോടുമുള്ള കടപ്പാടും ഭരണചക്രം എങ്ങനെ തിരിക്കണം എന്ന മാർഗനിർദ്ദേശങ്ങളുമാണ്. പ്രണയസുഖത്തിലെ കാമമാർഗം മൂന്നാമത്തെ തരം തിരിവാണ്. അക്കാലത്തെ ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ട ദൈവിക പ്രേമത്തിനെ വിവരണമാക്കിയാണ് കാമമാർഗത്തെ ദർശിക്കേണ്ടത്. ഇതുകൊണ്ട് തന്നെ ലോകധർമ്മത്തെ ഉദ്ഘോഷിക്കുന്ന ഗ്രന്ഥം എന്നാണ് തിരുക്കുറൾ അറിയപ്പെടുന്നത്. ഏതൊരു മനുഷ്യനും ഏത് ജനതയ്ക്കും ജീവന്റെ സത്യവും ലക്ഷ്യവും ദർശനയോഗ്യമാക്കി ജീവിതം സഫലമാക്കാനുള്ള പൊതുവായ നീതിമാർഗ ഉപദേശങ്ങളാണ് തിരുക്കുറൾ. ജന്മസാഫല്യം നേടാനുള്ള മാർഗം അറിവ് തന്നെയാണെന്ന് തിരുവള്ളുവർ തിരുക്കുറളിലൂടെ ഒരിക്കൽ കൂടി ലോകജനതയോട് വിളിച്ചോതുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് 90.8 റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം പറയാം, ഇമ്പമോടെ കേൾക്കാം. അക്ഷരത്തറവാട്ടിൽ തിരുക്കുറളിന്റെ വിശേഷങ്ങൾ തുടരുന്നു. ഒപ്പം ശബ്ദസാന്നിധ്യമാകുന്നത് ശ്രീലക്ഷ്മിയാണ്. നന്ദി മറക്കുക നന്നല്ല, നന്നല്ലവ അന്നേ മറക്കുക നന്നേ. തിരുക്കുറളിലെ പ്രസിദ്ധമായ ഈരടിയാണിത്. മറ്റുള്ളവർ ചെയ്തു തന്ന നന്മകളെ മറക്കുന്നത് ധർമ്മമല്ലേ എന്നും അവർ എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ മറന്നു കളയുന്നതാണ് നല്ലത് എന്നുമുള്ള സാരാംശമാണിത്. സത്യത്തിൽ സാർവലൗകിക ശാന്തി മന്ത്രം തന്നെയാണ് തിരുവള്ളുവർ ഈ വരികളിലൂടെ ഉപദേശിക്കുന്നത്. തിരുക്കുറളിൽ ഇല്ലാത്ത പ്രപഞ്ച തത്വം മറ്റൊന്നിലുമില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട് കാണുന്നു. കപിലർ, പരണർ, നക്കീരൻ, മാമൂലർ തുടങ്ങിയ തമിഴ് കവികളെല്ലാം തിരുക്കുറളിലെ മഹാത്മ്യങ്ങൾ പ്രകീർത്തിച്ചു പാടിയിട്ടുണ്ട്. സംഘകാലഘട്ടത്തിലാണ് തിരുക്കുറൾ രചിക്കപ്പെട്ടത്. കീഴ്കണക്ക് വിഭാഗത്തിലാണ് തിരുക്കുറൾ പെടുത്തിയിട്ടുള്ളത്. കീഴ്കണക്ക് എന്നാൽ ധർമ്മം, അർത്ഥം, കാമം എന്നീ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതാണ്. കീഴ്കണക്ക് വിഭാഗത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാണ് തിരുക്കുറൾ. ആലും വേലും പല്ലുക്കറുതി, നാലും രണ്ടും ചൊല്ലുക്കറുതി എന്നത് തിരുക്കുറളിലെ പ്രസിദ്ധമായ ഈരടിയാണ്. അതായത് ആലിൽ നിന്ന് വീഴുന്നതും കരുവേല മരത്തിലെ വേരും പല്ലിനെ ശുദ്ധിയാക്കും. അതേപോലെ നാലടി ഈരടിപ്പാട്ടുകൾ പദങ്ങളെ ശുദ്ധി വരുത്തും എന്ന തമിഴ് ചൊല്ലു തന്നെയാണ് തിരുക്കുറളിന് ആധാരം. അതിബൃഹത്തും മഹത്തും വിശാലവുമായ സംസ്കാരത്തിനുടമകളായിരുന്നു ദ്രാവിഡർ എന്നതിന് കനത്ത തെളിവാണ് ഉപനിഷത്തുകളോട് കിടപിടിക്കുന്ന താത്വിക ചിന്തകളടങ്ങിയ കുറൽ. തിരുക്കുറളിലെ ഓരോ കുറലും അർത്ഥസാഗരമടങ്ങിയതാണ്. ഏഴു പദങ്ങൾ കൊണ്ടാണ് തിരുക്കുറളിലെ ഓരോ കുറലുകളും രചിച്ചിരിക്കുന്നത്. അക്ഷരത്തറവാട് തുടരുന്നു. ഒപ്പം ശബ്ദസാന്നിധ്യമാകുന്നത് ശ്രീലക്ഷ്മിയാണ്. തിരുവള്ളുവരെ കുറിച്ചും തിരുക്കുറളിനെ കുറിച്ചും ധാരാളം ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലവിലുണ്ട്. എന്തായാലും ദ്രാവിഡ കുലജാതനായ പുലയ അഥവാ വള്ളുവ വംശജനായ അടിസ്ഥാന വർഗ കവിയാണ് തിരുവള്ളുവർ എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ജ്ഞാനാമൃതം എന്ന തമിഴ് കാവ്യത്തിൽ നിന്നാണ്
തിരുവള്ളുവരുടെ ജനനത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത തമിഴ് കവയിത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായ ഔവയാർ തിരുവള്ളുവരുടെ സഹോദരിയായിരുന്നു എന്നതാണ്. മൈലാപ്പൂർ പ്രദേശത്താണ് തിരുവള്ളുവരും സഹോദരങ്ങളും ജനിച്ചത്. തിരുവള്ളുവരുടെ നാവിനെ കൽപ്പപുഷ്പത്തോടും തിരുക്കുറലിനെ വേദങ്ങളോടുമാണ് സാദൃശ്യപ്പെടുത്തി കാണുന്നത്. ആദിമ ജനതയുടെ മാനവ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന തിരുക്കുറൽ ദുഃഖത്തിലോ ആലസ്യത്തിലോ നിരാശയിലോ ഒക്കെ ആണ്ടുപോയിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ശരിയായൊരു ദിശാബോധം നൽകുന്നു. മാനവകുലത്തെ സ്പർശിക്കുന്ന വേദങ്ങളോടൊപ്പം കിടപിടിക്കുന്നതാണ് തിരുക്കുറൽ എന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയാണ്. മഹാന്മാർ അമരന്മാരാകുന്നത് നമ്മൾ നിർമ്മിക്കുന്ന കേവല സ്മാരകങ്ങൾ കൊണ്ടല്ല, അവരുടെ പ്രവൃത്തി കൊണ്ടാണ്. തിരുവള്ളുവർ മഹാനാകുന്നത് തിരുക്കുറലിലൂടെയാണ്. മാനവകുലത്തിന് തന്നെ പ്രകാശദീപമായി തിരുവള്ളുവരും തിരുക്കുറലും എന്നേക്കും നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അക്ഷരത്തറവാട് വീണ്ടും അടുത്തയാഴ്ച തുടരുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ 90.8 റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം പറയാം, ഇമ്പമോടെ കേൾക്കാം.